ലോകത്തിലെ ഏറ്റവും ശക്തരായ ഏഴ് മനുഷ്യരുടെ വിജയകഥ. ലോകത്തിലെ ഏറ്റവും ശക്തരായ ചില മനുഷ്യരെ കുറിച്ചാണ് ടോപ്പ് ടെൻ മലയാളം ചാനലിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ വൺ, എഡ്വേർഡ് സ്റ്റീഫൻ ഹാൾ. എഡി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന എഡ്വേർഡ് സ്റ്റീഫൻ 2017 വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ മത്സരത്തിൽ വിജയിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന പദവി നേടിയെടുത്തു. UKയിലെയും ഇംഗ്ലണ്ടിലെയും ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന പദവി നിരവധി തവണ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2016 500 kg ഡെഡ് ലിഫ്റ്റിംഗിൽ ലോക റെക്കോർഡ് ചാമ്പ്യനും എഡ്വേർഡ് സ്റ്റീഫന് തന്നെയായിരുന്നു. 2010 ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലേക്ക് എത്തപ്പെടുകയും ആദ്യ ശ്രമത്തിൽ തന്നെ അര പോയിന്റ് നേടി വിജയിക്കുകയും ചെയ്തു. ബെൽഫാസ്റ്റിൽ നടന്ന UKയിലെ വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ 2011 മത്സരത്തിൽ ഹോൾ ഒന്നാം സ്ഥാനത്തെത്തി. വൈക്കിംഗ് ഹോൾഡിൽ ഒരു പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന്റെ വിജയത്തിന് കഴിഞ്ഞു. ഫുൾ സ്ട്രെച്ചിൽ ഓരോ കൈയിലും 20 kg വീതം ഒരേ അക്ഷത്തിൽ 1 മിനിറ്റും 18 സെക്കൻഡും പിടിച്ചു നിന്നു. 2010 കൈക്ക് പരിക്കേറ്റ് മത്സരത്തിൽ നിന്നും പിന്മാറിയെങ്കിലും 2012 യൂറോപ്പ് സ്ട്രോങ്സ്റ്റ് മാൻ എന്ന വലിയ ലൈവ് മത്സരത്തിൽ മറ്റ് പ്രമുഖ മത്സരാർത്ഥികൾക്കൊപ്പം 8ാം സ്ഥാനത്തെത്തി. 2012 വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ എന്ന ടൈറ്റിലിനു വേണ്ടി മത്സരിച്ചെങ്കിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ശേഷം 2015 462 kg ഡെഡ് ലിഫ്റ്റിൽ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. അതിനുശേഷം 463 kg ലിഫ്റ്റ് ചെയ്ത് സ്വന്തം റെക്കോർഡ് തന്നെ അദ്ദേഹം ഭേദിച്ചു. ബോഡി ബിൽഡിംഗിന് വേണ്ടി ഓരോ 2 മണിക്കൂർ വീതം ആകെ 10,000 കലോറി ഭക്ഷണമാണ് ഹോൾ ഒരു ദിവസം കഴിക്കുന്നത്. ഒരാഴ്ചയിൽ 5 ദിവസവും ഹെവി വർക്കൗട്ട് ചെയ്തിട്ട് 2 ദിവസം റെസ്റ്റ് എടുക്കുന്നു. എഗ്ഗ്, ഓട്സ്, ഫ്രൂട്ട്സ്, പ്രോട്ടീൻ ഷേക്ക്, പാസ്ത, ചീസ് കേക്ക് മുതലായവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സപ്ലിമെന്റ്സായി പ്രോട്ടീൻ പൗഡറും മൾട്ടിവിറ്റാമിൻസും അതിനോടൊപ്പം ഗ്രീൻ ടീയും ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തനായി മാറാൻ വേണ്ടി അദ്ദേഹം പിന്നിട്ട വഴികളെ അടിസ്ഥാനമാക്കി എഡി സ്ട്രോങ്മാൻ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. നമ്പർ 2, ബ്രയൻ ഷോ. അമേരിക്കയിലെ സ്ട്രോങ് മാൻ കോമ്പറ്റീറ്ററായ ബ്രയൻ ഷോ 2011, 2013, 2015, 2016 എന്നീ വർഷങ്ങളിലെ വേൾഡ് സ്ട്രോങ് മാൻ മത്സരങ്ങളിലെ വിജയിയാണ്. പ്രോ സ്ട്രോങ് മാൻ, നടൻ, ബിസിനസ് ഓണർ എന്നീ നിലകളിൽ ബ്രയൻ ഷോ പ്രശസ്തനാണ്. അർണോൾഡ് സ്ട്രോങ് മാൻ ക്ലാസിക്, വേൾഡ് സ്ട്രോങ് മാൻ എന്നീ പദവികൾ ഒരേ വർഷത്തിൽ കരസ്ഥമാക്കിയ ആദ്യത്തെ ആളെന്ന ബഹുമതി ഇദ്ദേഹത്തിനുള്ളതാണ്. 2005 ഒക്ടോബറിൽ ഡെൻവർ സ്ട്രോങ്സ്റ്റ് മാൻ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് ഷോ തന്റെ കരിയർ ആരംഭിച്ചു. ഒരു ഔപചാരിക പരിശീലനവും നേടാതെയാണ് ഈ വിജയം കരസ്ഥമാക്കിയത്. 2009 ഫോർട്ടി സിമസ് അല്ലെങ്കിൽ സ്ട്രോങ്സ്റ്റ് മാൻ ഓൺ അർത്ത് എന്ന മത്സരത്തിൽ 136 മുതൽ 196 കിലോ വരുന്ന 6 അറ്റ്ലസ് സ്റ്റോണുകൾ ഉയർത്തിയ ഒരേ ഒരു ആൾ ഇദ്ദേഹമാണ്. 2010 ജോൺ പാൽ സിഗ്മാർസൻ ക്ലാസിക് എന്ന മത്സരത്തിലെ ആദ്യ വിജയിയും അദ്ദേഹമാണ്. സ്വന്തമായി തന്നെ കുക്ക് ചെയ്ത് 12,000 കലോറി ഭക്ഷണമാണ് ഒരു ദിവസം കഴിക്കുന്നത്. എഗ്ഗ്, പീനട്ട് ബട്ടർ, പ്രോട്ടീൻ ഷേക്ക് എന്നിവ ഉൾപ്പെടുത്തി ഒരു ദിവസം 7 നേരങ്ങളിലായാണ് അദ്ദേഹം ഡയറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. നമ്പർ 3, സൈഡ്രുനാസ് സവികാസ്. ലിത്വാനിയൻ പവർ ലിഫ്റ്ററും പ്രൊഫഷണൽ സ്ട്രോങ് മാനുമാണ് സൈഡ്രുനാസ് സവികാസ്. കുട്ടിയായിരിക്കുമ്പോൾ TVയിൽ ഒരു ലിത്വാനിയൻ സ്ട്രോങ് മാൻ മത്സരം കണ്ട ശേഷമാണ് സവികാസ് കരുത്തുറ്റ ഈ കായിക രംഗത്തേക്ക് താല്പര്യം കാണിച്ചത്. 3 വർഷത്തിന് ശേഷം ആ മത്സരത്തിൽ പങ്കെടുക്കുകയും വലുതും ചെറുതുമായ നിരവധി ആൾക്കാരോട് പൊരുതുകയും ചെയ്തു. 17 വയസ്സുള്ളപ്പോൾ പവർ ലിഫ്റ്റിംഗ് ഇനത്തിൽ പരിശീലനം നേടുകയും 2ാമത് മത്സരിച്ച് പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ലോക റെക്കോർഡ് നേടുകയും ചെയ്തു. 1998 സവികാസ് തന്റെ ആദ്യത്തെ ലിത്വാനിയയിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന മത്സരത്തിൽ വിജയിച്ചു. തുടർന്ന് 16 തവണയും ഈ മത്സരത്തിൽ വിജയിച്ചു. 2 കാൽമുട്ടിലുമേറ്റ പരിക്കിന്റെ വ്യാപ്തി കാരണം അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചുവെന്ന് പലരും വിശ്വസിച്ചു. എന്നിരുന്നാലും 9 മാസത്തിനു ശേഷം സവികാസ് ലിത്വാനിയൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പുകൾ നേടി. കുറച്ച് സമയത്തിന് ശേഷം 2002 ലിത്വാനിയയിലെ ഏറ്റവും ശക്തനായ മാൻ മത്സരത്തിലും വിജയിച്ചു. മലേഷ്യയിലെ ക്വാലാലംപൂറിൽ 2002 നടന്ന ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ എന്ന മത്സരത്തിൽ സവികാസ് 2ാം സ്ഥാനത്തെത്തി. 2003, 2004, 2011, 2013, 2015 വർഷങ്ങളിൽ 5 തവണ കൂടി 2ാം സ്ഥാനത്തും 2009, 2010, 2012, 2014 വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ എന്ന മത്സരങ്ങളിൽ 1ാം സ്ഥാനവും അദ്ദേഹം നേടി. 2003 മുതൽ 2008 വരെ തുടർച്ചയായി 6 തവണ അർണോൾഡ് സ്ട്രോങ് മാൻ ക്ലാസിക് മത്സരത്തിൽ സവികാസ് വിജയം നേടി. ശേഷം 2005 IFSI യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ സവികാസ് വിജയിച്ചു.
2005 അദ്ദേഹം 3 ലോക റെക്കോർഡുകൾ ഭേദിച്ച് കാനഡയിലെ ക്യൂബക്കിൽ നടന്ന IFSI സ്ട്രോങ് മാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടി. സാവികാസ് ഒരു ദിവസം 4 തവണയായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പ്രധാനമായും കോട്ടേജ് ചീസ്, മുട്ട, ചിക്കൻ, ബീഫ്, മത്സ്യം, അരി, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ, പഴച്ചാറുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. നമ്പർ 4, ദിമിത്രോ ഖലാജി. ഉക്രൈനിയൻ മയക്കുമരുന്ന് വിമുക്ത പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ ആദ്യ ചാമ്പ്യൻഷിപ്പിലെ ചാമ്പ്യനാണ് ഡിമിട്രോ ഖലാജി. ഡെവിൽസ് ഫോർജ് എന്ന വിളിപ്പേരും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. 4 വയസ്സിൽ ചുട്ടുതിളയ്ക്കുന്ന ചായക്കപ്പ് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീഴുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ 35% ചർമ്മവും കേടാവുകയും ചെയ്തു. 7 ശസ്ത്രക്രിയകളും 12 ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുകളും ചെയ്യേണ്ടതായി വന്നു. അസുഖത്തെ തുടർന്ന് പേശികൾ തകരാറിലാവുകയും ചെയ്തു. എന്നാൽ അതിനെ അതിജീവിച്ച് അദ്ദേഹം സർക്കസ് കമ്പനിയിൽ ജോലി നോക്കി. അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ചിലർ ഉക്രൈനിലെ ടാലന്റ് ഷോയിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നൽകി. 152 കിലോ ഭാരം ഒറ്റ കൈകൊണ്ട് തലയുടെ മുകളിൽ വരെ ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 20 സെന്റിമീറ്റർ നീളമുള്ള ആണി 1.5 മിനിറ്റ് കൊണ്ട് അടിച്ച് തറപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. പ്രമുഖ കായിക താരങ്ങളെക്കുറിച്ച് നിരവധി കഥകൾ രചിച്ച അദ്ദേഹത്തിന് 2010 സാഹിത്യ സമ്മാനം ദി ഗോൾഡൻ പെൻ ഓഫ് റസും ലഭിച്ചിട്ടുണ്ട്. നമ്പർ 5, മറിയസ് പുഡ്സിയാനോസ്കി. പോളണ്ടിൽ പുഡ്സിയാൻ എന്നും ഡോർമിനേറ്റർ എന്നും അറിയപ്പെട്ടിരുന്ന മറിയസ് പുഡ്സിയാനോസ്കി പോളിഷിലെ മുൻ ശക്തനായ മത്സരാർത്ഥിയും നിലവിൽ മിക്സഡ് ആയോധന കലാകാരനുമാണ്. കായിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച കരുത്തന്മാരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. തന്റെ കരിയറിലെ ലോക ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ എന്ന നിലയിൽ 5 കിരീടങ്ങൾ ഇദ്ദേഹം നേടി. 1999 പോളണ്ടിൽ വെച്ച് നടന്ന സ്ട്രോങ് മാൻ മത്സരത്തിൽ ആദ്യമായി പുഡ്സിയാനോസ്കി പങ്കെടുത്തു. തുടർന്ന് 2000 നടത്തിയ വേൾഡ് സ്ട്രോങ് മാൻ മത്സരത്തിൽ 1-ാമതായി വിജയിച്ചു. കയ്യേറ്റ ശ്രമത്തിന്റെ പേരിൽ കുറച്ചുനാൾ ജയിലിൽ അകപ്പെട്ടതുകൊണ്ട് 2001 മത്സരത്തിൽ പങ്കെടുക്കുവാൻ പുഡ്സിയാനോസ്കിക്ക് കഴിഞ്ഞിരുന്നില്ല. ശേഷം 2002 വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ ടൈറ്റിൽ സ്വന്തമാക്കി. 2003 ആ സ്ഥാനം തുടർന്നു. 2004 സ്ട്രോങ് മാൻ സൂപ്പർ സീരീസ് വേൾഡ് ചാമ്പ്യനായി. 2004 വേൾഡ് സ്ട്രോങ് മാൻ മത്സരത്തിൽ 3-ാം സ്ഥാനത്തെത്തിയെങ്കിലും പിന്നീട് ഭരണസമിതിയുടെ സ്ട്രോങ് മാൻ ആരോഗ്യ നയം ലംഘിച്ചതിന് അയോഗ്യനാക്കപ്പെട്ടു. സമ്മാനത്തുക തിരികെ നൽകുവാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയെന്ന് മാത്രമല്ല, 1 വർഷത്തേക്ക് മറ്റു മത്സരങ്ങളിൽ നിന്ന് വിലക്കും ഏർപ്പെടുത്തി. അതെല്ലാം തരണം ചെയ്ത് 2005 3-ാമതും വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ ടൈറ്റിൽ വിൻ ചെയ്തു. കാലിലെ തുടയെല്ലിൽ സാരമായ പരിക്ക് നേരിട്ടിട്ടും മത്സരത്തിൽ നിന്നും പിന്മാറാതെ വിജയം വരിച്ചു. സാരമായ പരിക്കേറ്റതിനാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കേണ്ടതായും വന്നു. 2009 വേൾഡ് സ്ട്രോങ് മാൻ മത്സരത്തിലെ വിജയത്തിന് ശേഷം മാർഷൽ ആർട്സിലേക്ക് തിരിയുകയായിരുന്നു അദ്ദേഹം. പ്രഭാത ഭക്ഷണത്തിൽ 10 മുട്ടയും ബേക്കണും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. തന്റെ എനർജി ഉയർന്ന നിലയിൽ നിലനിർത്തുവാൻ ഭക്ഷണത്തിനിടയിൽ മിഠായി കഴിക്കാറുണ്ട് അദ്ദേഹം. കലോറി ലെവൽ വർദ്ധിപ്പിക്കുന്നതിനായി ഭക്ഷണത്തിന് ശേഷം ചോക്ലേറ്റ് ഐസ്ക്രീമും അദ്ദേഹം ഉൾപ്പെടുത്തുന്നു. നമ്പർ 6, വൈറ്റോട്ടസ് ലലാസ്. ലിത്വാനിയൻ പ്രൊഫഷണൽ കരുത്തനായ വൈറ്റ്വാറ്റസ് ലലാസ് 2005 ജൂനിയർ ലിത്വാനിയൻ ചാമ്പ്യൻഷിപ്പും 2010 ലിത്വാനിയയുടെ ഏറ്റവും ശക്തനായ മനുഷ്യനെന്ന പദവിയും നേടി. 2010 ഓഗസ്റ്റ് 8 നടന്ന ജയൻസ് ലൈവ് പോളണ്ട് മത്സരത്തിൽ ലലാസ് വിജയ കിരീടം ചൂടി. ഈ വിജയം 2010 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന വേൾഡ് സ്ട്രോങ് മാൻ എന്ന മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്യുവാൻ സഹായിച്ചു. പക്ഷേ അവസാന റൗണ്ടിലേക്ക് എത്തുവാൻ ലലാസിന് സാധിച്ചിരുന്നില്ല. 2011 ലണ്ടനിൽ വെച്ച് നടന്ന ജയൻസ് ലൈവ് മത്സരത്തിൽ 3-ാം സ്ഥാനത്തെത്തി. ഈ വിജയവും അദ്ദേഹത്തെ 2011 നോർത്ത് കരോലിനയിൽ വെച്ച് നടന്ന വേൾഡ് സ്ട്രോങ് മാൻ എന്ന മത്സരത്തിലേക്ക് നയിക്കുകയും ആ മത്സരത്തിൽ 6-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. 2011 ഫിൻലാൻഡിൽ വെച്ച് നടന്ന സ്ട്രോങ് മാൻ ചാമ്പ്യൻസ് ലീഗിൽ വിജയ കിരീടം ചൂടുകയും തുടർന്ന് നടന്ന 2011 SCL ബൾഗേറിയ മത്സരത്തിൽ 2-ാം സ്ഥാനം നേടുകയും ചെയ്തു. 2012 നടന്ന യൂറോപ്പ് സ്ട്രോങ് മാൻ മത്സരത്തിൽ 2-ാം സ്ഥാനം നേടുകയും അതുവഴി 2012 വേൾഡ് സ്ട്രോങ് മാൻ മത്സരത്തിൽ ക്വാളിഫൈ ആകുകയും അതിൽ 2-ാം സ്ഥാനത്തിന് അർഹനാകുകയും ചെയ്തു. അദ്ദേഹത്തിനൊപ്പം നിന്ന് പോരാടുന്ന മാരിയസ് ലലാസ് എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ തന്നെ ഇളയ സഹോദരനായിരുന്നു. സഹോദരനെ തോൽപ്പിക്കാനായി പുതിയ പല റെക്കോർഡുകളും വൈറ്റോട്ടസ് ലലാസ് നേടിയിരുന്നു എന്നത് രസകരമായ ഒരു കാര്യമാണ്. നമ്പർ 7, എർവിൻ കറ്റോണ. എർവിൻ കറ്റോണ ഒരു സെർബിയൻകാരനായ ശക്തനായ മത്സരാർത്ഥിയും സ്ഥിരമായി വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നയാളുമാണ്. ചെറുപ്പത്തിൽ ജൂനിയർ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു ഇദ്ദേഹം. പിന്നീട് സ്ട്രെങ്ത് അത്ലറ്റിക്സ് രംഗത്തേക്ക് മാറി. 25-ാം വയസ്സിൽ ഭാരോദ്വഹനം ആരംഭിച്ചു. താമസിക്കാതെ നിരവധി ബാൽക്കൺ കിരീടങ്ങൾ നേടിയ അദ്ദേഹം സെർബിയയിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന ടൈറ്റിലും സ്വന്തമാക്കി. കറ്റോണ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സ്ട്രെങ്ത് അത്ലറ്റുകളിൽ അംഗമാകുകയും
തുടർന്ന് സ്ട്രോങ് മാൻ ചാമ്പ്യൻസ് ലീഗ് സർക്യൂട്ടിലെ ഒരു പ്രധാന വ്യക്തിത്വമാകുകയും ചെയ്തു. 2009 തുടക്കത്തിൽ സ്വന്തം പട്ടണമായ കറ്റോണയിൽ നടന്ന സ്ട്രോങ് മാൻ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പങ്കെടുക്കവേ ബൈസെപ്സിൽ തകരാറ് സംഭവിച്ചു. എന്നാൽ അതിനെ അതിജീവിച്ച് മത്സരിച്ചുവെങ്കിലും അതിൽ വിജയിക്കുവാൻ സാധിച്ചില്ല. 2010 വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ മത്സരത്തിൽ ക്വാളിഫൈ ആവുകയും 7 സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. കൂടാതെ 2010 ബൾഗേറിയ, സെർബിയ, സ്ലോവാക്യ എന്നിവിടങ്ങളിൽ നടന്ന 3 സ്ട്രോങ് മാൻ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലും കറ്റോണ വിജയിച്ചു. 2010 SEL സീസണിൽ ടെറി ഹോളണ്ടിൽ നടന്ന മത്സരത്തിൽ 2 സ്ഥാനത്തിന് അർഹനാവുകയും ചെയ്തു. ബിഗ് ബ്രദർ VIP 2010 എന്ന പരിപാടിയിൽ പങ്കെടുത്ത് 28 ദിവസം പൂർത്തിയാക്കി 5 സ്ഥാനത്തെത്തി. ഇറ്റലിയിലെ മിലാനിൽ 980 kg ഭാരം വരുന്ന വാഹനം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മത്സരത്തിൽ കറ്റോണയ്ക്ക് 2009 ഗിന്നസ് റെക്കോർഡ് കിട്ടി. 1:02 ആയിരുന്നു അദ്ദേഹത്തിന്റെ സമയം. 2011-2012 സീസണിലെ സ്ട്രോങ് മാൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം കറ്റോണയ്ക്കാണ് ലഭിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു രസകരമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.